ആകാശവാണി നമസ്കാരം പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ബ്രിട്ടനിൽ സാർസ് കോവിഡ് രണ്ട് വൈറസിന്റെ ജനിതക വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ കേരളത്തിലെ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ കെ ശൈലജയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു ഇപ്പോഴത്തെ കോവിഡ് വൈറസിനേക്കാളും ശതമാനത്തിലധികം വ്യാപനശേഷിയുള്ളതാണ് വകഭേദം വന്ന വൈറസ് വയോജനങ്ങളും മറ്റു പല രോഗമുള്ളവരും സംസ്ഥാനത്ത് ധാരാളമുള്ളതിനാൽ അത് രോഗം ഗുരുതരമാക്കും വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും കോവിഡ് പരിശോധനാ സംവിധാനം ശക്തിപ്പെടുത്തും നാല് എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചും കിയോസ്കുകൾ ആരംഭിക്കും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ അതുവഴിയോ വരുന്നവരുടെ കോവിഡ് പരിശോധന ശക്തമാക്കും യു കെയിൽ നിന്നും മറ്റേതെങ്കിലും രാജ്യങ്ങൾ വഴി വരുന്നവരെ കണ്ടെത്താൻ നിരീക്ഷണം സംവിധാനം ശക്തിപ്പെടുത്തി പതിനാല് ദിവസത്തിനുള്ളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവരെയും കണ്ടെത്തി നിരീക്ഷിക്കുന്നതാണ് വൈറസിന്റെ ജനിതക വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദം രൂപം കൊണ്ട സാഹചര്യത്തിൽ ബ്രിട്ടനിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രത്യേക മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു ബ്രിട്ടനിൽ നിന്നും ബ്രിട്ടനിലെ വിമാനത്താവളങ്ങൾ വഴിയോ എത്തുന്ന യാത്രക്കാർക്ക് ആർ ടി പി സിആർ ടെസ്റ്റ് നടത്തണമെന്ന് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടു കോവിഡ് സ്ഥിരീകരിക്കുന്നവർക്ക് പ്രത്യേക ഐസൊലേഷനും സജ്ജമാക്കണം നെഗറ്റീവ് ആകുന്നവർ വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയണമെന്നും ഉപദേശിച്ചിട്ടുണ്ട് വിമാനത്തിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ യാത്രക്കാർക്ക് വിശദീകരിക്കണമെന്ന് വിമാന കമ്പനി നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു വിശദാംശങ്ങളുമായി കോട്ടയം എഴുന്നൂറ്റി അറുപത് തൃശൂർ എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് എറണാകുളം കോഴിക്കോട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് മലപ്പുറം പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ പാലക്കാട് മുന്നൂറ്റിമൂന്ന് കണ്ണൂർ രണ്ട് വയനാട് ഇടുക്കി എട്ട് കാസർഗോഡ് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ മണിക്കൂറിനിടെ കഴിഞ്ഞിട്ട് സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒൻപത് ദശാംശം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം രണ്ടായിരത്തി ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അഞ്ഞൂറ്റി സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ഇന്ന് നാല് പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത് കോട്ടയം ജില്ലയിലെ കടനാട് കണ്ടെയ്ൻമെന്റ് സോൺ വാർഡ് പത്ത് രാമപുരം ഏഴ് എട്ട് വാർഡുകൾ കാസർഗോഡ് ജില്ലയിലെ ദേളമ്പാടി പതിനൊന്ന് തൃശൂർ ജില്ലയിലെ പരിയാരം പന്ത്രണ്ട് വാർഡ് എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ മൂന്ന് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ ആകെ ന്യൂസ് ആകാശവാണി കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെയ്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്കെതിരെ കേസെടുത്തു ഇന്ന് അറസ്റ്റിലായത് ഇരുപത് വാഹനങ്ങളും പിടിച്ചെടുത്തു മാസ്ക് ധരിക്കാത്ത രണ്ടായിരത്തിഒരുന്നൂറ്റിമൂന്ന് സംഭവങ്ങളാണ് സംസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത് എറണാകുളം ജില്ലയിൽ അറുന്നൂറ്റി എൺപത്തിയാറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മൂന്ന് പേർ ഇന്ന് മരണമടഞ്ഞു അഞ്ഞൂറ്റിനാല് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് ആറ് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു നാനൂറ്റി പതിനാല് പേർ രോഗമുക്തി നേടി കോഴിക്കോട് ജില്ലയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു വിദേശത്ത് നിന്ന് എത്തിയ രണ്ടുപേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരിൽ നാല് പേർക്കും കോവിഡ് പോസിറ്റീവായി പതിനാറ് പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല സമ്പർക്കം വഴി അഞ്ഞൂറ്റി പേർക്കാണ് രോഗം ബാധിച്ചത് കൊല്ലം ജില്ലയിൽ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും സമ്പർക്കം മൂലം നാനൂറ്റി തൊണ്ണൂറ് പേർക്കും ഉറവിടം വ്യക്തമല്ലാത്ത രണ്ടുപേർക്കും അഞ്ച് ആരോഗ്യ പ്രവർത്തകരും ഇതിൽ ഉൾപ്പെടുന്നു ജില്ലയിൽ ഇരുനൂറ്റി എഴുപത്തിയൊൻപത് പേർ രോഗമുക്തി നേടി രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ആറ് അഞ്ച് ശതമാനമായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പതിനായിരത്തിലധികം പേർ കോവിഡ് മുക്തി നേടി ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഏഴ് കോടി എഴുപത്തിയേഴ് ലക്ഷം കടന്നു ഇതിൽ അഞ്ചു കോടി നാൽപ്പത്തിയാറ് ലക്ഷത്തോളം പേർ രോഗമുക്തി നേടി പതിനേഴ് ലക്ഷം പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത് ഉന്നതമായ ലീജിയൻ ഓഫ് മെറിറ്റ് പുരസ്കാരം ലഭിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പുരസ്കാരം സമ്മാനിച്ചത് ആഗോള ശക്തിയായി ഇന്ത്യയെ ഉയർത്തിയതിനും ഇന്ത്യ യു എസ് തന്ത്രപരമായ പങ്കാളിത്തത്തിന് നൽകിയ സംഭാവന മാനിച്ചുമാണ് പുരസ്കാരം യു എസിലെ ഇന്ത്യൻ അംബാസിഡർ തരൺജിത് സിംഗ് സന്ധു പ്രധാനമന്ത്രിക്ക് വേണ്ടി പുരസ്കാരം സ്വീകരിച്ചു ആഗോള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക രംഗം ഏറ്റവും മുന്നിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ അന്താരാഷ്ട്ര ശാസ്ത്രമേളയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഏത് വെല്ലുവിളി നേരിടാനും ഗവേഷണ സാഹചര്യം മെച്ചപ്പെടുത്താനും ഇന്ത്യ സജ്ജമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ സാമ്പത്തിക വിഭവങ്ങൾ തുല്യമായി വീതിക്കാനും അത് എല്ലാ പൌരന്മാർക്കും ലഭ്യമാക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള യത്നങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണം രാജ്യത്തെ പൗരന്മാർക്ക് ഭരണഘടന ഉറപ്പാക്കുന്ന എല്ലാ അവകാശങ്ങളും മികച്ച ഭാവിയും സർക്കാർ ഉറപ്പാക്കും എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനവും എല്ലാവരുടെയും വിശ്വാസവും എന്നതാണ് ലക്ഷ്യം നാളെ ചേരാൻ തീരുമാനിച്ചിരുന്ന സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിന് ഗവർണറുടെ അനുമതി ലഭിച്ചില്ല പാർലമെന്റ് ഈയിടെ പാസാക്കിയ മൂന്ന് കാർഷിക നിയമങ്ങൾ ചർച്ച ചെയ്യാനാണ് സമ്മേളനം തീരുമാനിച്ചിരുന്നത് നിയമങ്ങൾക്കെതിരെ സഭ പ്രമേയം ചർച്ച ചെയ്ത് പാസാക്കുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയത്തിന്മേൽ സ്പീക്കറും പ്രതിപക്ഷ നേതാവും കക്ഷിനേതാക്കളും സംസാരിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എസ്എസ്എൽസി പരീക്ഷയുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു മാർച്ച് പതിനേഴിന് ആരംഭിക്കുന്ന പരീക്ഷ മാർച്ച് മുപ്പതിന് അവസാനിക്കും പരീക്ഷാ ഫീസ് പിഴ കൂടാതെ നാളെ മുതൽ ജനുവരി ഏഴ് വരെയും പിഴയോടെ ജനുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെയും പരീക്ഷാ കേന്ദ്രങ്ങളിൽ സ്വീകരിക്കും സിബിഎസ്ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പരീക്ഷകൾ ഫെബ്രുവരി വരെ നടത്തില്ലെന്ന് കേന്ദ്രമന്ത്രി രമേശ് പൊക്രിയാൽ വ്യക്തമാക്കി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം പരീക്ഷാ തീയതി നിശ്ചയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കശുവണ്ടി വ്യവസായം തിരിച്ചു കൊണ്ടുവരുന്നതിനും പുനരുദ്ധാരണ പാക്കേജ് പ്രകാരമുള്ള വായ്പ അർഹരായവർക്ക് നൽകുന്നതിനും ബാങ്കുകൾ മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യവസായികളുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കശുവണ്ടി വ്യവസായം സംരക്ഷിച്ച ബാങ്കുകളുടെ സഹായത്തോടെ പരമാവധി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കലാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സംസ്ഥാന ആരോഗ്യവകുപ്പ് വേറിട്ട പാത സൃഷ്ടിക്കുന്നു എൽസ എന്ന പേരിൽ നൂതന സാങ്കേതിക വിദ്യയാണ് പുതിയ പദ്ധതി നടപ്പാക്കുന്നത് കോവിഡ് പത്തൊൻപതിന്റെ പശ്ചാത്തലത്തിൽ ഈ പദ്ധതിക്ക് പ്രത്യേക പ്രാധാന്യമാണുള്ളതെന്ന് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കുഷ്ഠരോഗത്തെക്കുറിച്ച് യഥാർത്ഥ വസ്തുതകൾ സമൂഹത്തിൽ എത്തിക്കുന്നതിനും അതിലൂടെ പ്രാരംഭത്തിൽ തന്നെ രോഗനിർണ്ണയം നടത്താൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നതിനും ഉതകുന്ന പദ്ധതിയാണിത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലെത്തിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു എൽസെയുടെ ലോഗോ പ്രകാശനം മന്ത്രി കെ കെ ശൈലജ നിർവഹിച്ചു ലീഗിനെ വിമർശിച്ചാൽ മതത്തെ വിമർശിക്കുന്നു എന്ന് വരുത്താൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായി എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങളെ ജനങ്ങൾ നിരാകരിക്കുമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു സിസ്റ്റർ അഭയ കേസിൽ പ്രതികളായ ഫാദർ തോമസ് എം കോട്ടൂർ സിസ്റ്റർ സെഫി എന്നിവർ കുറ്റക്കാരാണെന്ന് സി ബി ഐ പ്രത്യേക കോടതി കണ്ടെത്തി ശിക്ഷാവിധി നാളെ പുറപ്പെടുവിക്കും വർഷത്തിനു ശേഷമാണ് കേസിൽ വിധി പ്രസ്താവിച്ചത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം രണ്ടു പ്രതികളെയും ജയിലിലേക്ക് മാറ്റി ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് കോട്ടയത്തെ കോൺവെന്റിലെ കിണറ്റിൽ സിസ്റ്റർ അഭയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ അവസ്ഥ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ ആതിഫ് റഷീദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രാജ്യത്തെ വഖഫ് ആസ്തികൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഡിജിറ്റലൈസ്ഡ് ജി മാപ്പിംഗ് നടത്തിവരികയാണ് കേരളത്തിൽ ഇത് ഇരുപത്തിയെട്ട് ശതമാനവും പൂർത്തിയായി ദേശീയതലത്തിൽ ഇരുപത് ശതമാനമായതായും അദ്ദേഹം പറഞ്ഞു റീബിൽഡ് കേരള വികസന പദ്ധതിയുടെ ഭാഗമായി ക്ലൈമറ്റ് ലോൺ കേരള വഴി ദശാംശം ഒൻപത് കോടി രൂപയുടെ ജർമ്മൻ ബാങ്ക് വായ്പയ്ക്ക് കരാറോപ്പിട്ടു പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള മറ്റ് പ്രശ്നങ്ങളും അതിജീവിക്കാനുള്ള സംസ്ഥാനത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നയങ്ങളും പ്രവർത്തന പരിപാടികളും നടപ്പിലാക്കാൻ വായ്പ സഹായകമാകും കോടി രൂപയുടെ വായ്പയ്ക്ക് പുറമേ പതിനേഴ് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ ഗ്രാൻഡായും ലഭിക്കും തിരുവിതാംകൂർ പൈതൃക വിനോദസഞ്ചാര പദ്ധതി യാഥാർത്ഥ്യമാകുന്നു നാല് ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പാക്കുകയെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു ചരിത്ര സ്മാരകമായ പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം വരെ നീളുന്ന ഈ പൈതൃക ടൂറിസം പദ്ധതിയുടെ രൂപരേഖ തയ്യാറായി തിരുവനന്തപുരത്തെ പൌരാണിക ഭംഗിയേറിയ ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിട സമുച്ചയങ്ങളെ ആകർഷകമാക്കി സംരക്ഷിക്കുന്നത് പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടു കണ്ണൂർ സർവകലാശാല വിദൂര വിദ്യാഭ്യാസത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത ജയിൽ അന്തേവാസികൾക്കായി കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജയിൽ സ്കൂളിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചു ഒന്നും രണ്ടും വർഷ ബിരുദ പരീക്ഷകളാണ് ഇവിടെ നടക്കുക കോവിഡ് സാഹചര്യത്തിൽ അന്തേവാസികളെ പുറത്തു കൊണ്ടുപോയി പരീക്ഷ നടത്തി ജയിലിൽ തിരിച്ചെത്തിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് ജയിലിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചതെന്ന് സർവകലാശാല വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡലും സന്ദർശിക്കാം